ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള നല്ല പരിപ്പ് കറിയില്ലേ, ആ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള ശ്രദ്ധിച്ച് അളവ് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെളുത്ത പരിപ്പെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കപ്പ് ചുവന്ന പരിപ്പെടുത്തിട്ടുണ്ട്. രണ്ടും സെയിം അളവിലാണ്. നിങ്ങൾക്ക് ഗ്ലാസ്സിലെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല, ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതുപോലെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക, ഒരേ അളവിലെടുക്കുക. പിന്നെ നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ടു. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്കിതിൽ ഉള്ളി തക്കാളി ഒന്നും വഴറ്റേണ്ടതൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. ഈ ഒരു കാ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ഒരു നാല് അഞ്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വലിയ പച്ചമുളകാണെങ്കിലും അത് നിങ്ങളെ കൂട്ടിയും കുറക്കുകയും ചെയ്യുക കേട്ടോ. എരിവിനനുസരിച്ചിട്ടുള്ള ഓരോ മുളകിന് ഓരോ എരിവായിരിക്കും, അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഒരു വലിയൊരു തക്കാളി നീളത്തിൽ, അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വല്ല മുളക് പൊട്ടിച്ചതോ അതല്ലെങ്കിൽ എന്തെങ്കിലും തൈരോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് ചോറ് ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റും. വേറൊരു കറീൻ്റെ ആവശ്യമില്ല, ഇതിന് തന്നെ നല്ല മണവും രുചിയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചക്കറി, അതായത് തക്കാളി പച്ചമുളകൊക്കെ മുങ്ങുന്ന അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മേലെ വേണം നമുക്ക് വെള്ളം എത്താൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇതൊക്കെ മുങ്ങിക്കിടക്കണം, അതുപോലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഉള്ളിയാണ്. അപ്പോൾ ഒരു പകുതി ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിനെ കവർ ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് വിസിൽ വെക്കാം. ഒരു രണ്ട് വിസിൽ മതി. രണ്ട് വിസിലായപ്പാടെ തന്നെ നമ്മൾ എന്തെടുക്കാം, വിസിൽ കളയുക. വെറും രണ്ട് വിസിൽ മാത്രം മതി. അപ്പം കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട്. രണ്ട് വിസിലായതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഒരു രണ്ട് പീസ് ഉണ്ടാം പുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂട്ടാട്ടോ, എൻ്റെ കറക്റ്റ് വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. നമ്മളിത് തിളക്കുന്നതനുസരിച്ചിട്ട് കട്ടിയാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഇട്ട് കൊടുക്കുക. പുളിയും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ താളിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ തരുന്നില്ലേ, അതേ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. നമുക്ക് നെയ്ച്ചോറിനും വെറുംചോറിനും ദോശക്കും ബത്തറിനൊക്കെ കൂട്ടാം, അത്രക്കും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാനൊക്കെ ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പൊടി കറി. ഇനി നമുക്ക് താളിക്കണ്ടാണ്, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഈ ജീരകം പൊട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ കടുക് ചേർക്കുന്നില്ല. ഇനി വറ്റൽ മുളക് അതുകൂടി ഇട്ടിട്ട്, രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില, ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് മാത്രമാണ് കേട്ടോ, അല്ലാതെ വേറൊരു ആവശ്യമില്ല ഇതിനിടേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ കറീൻ്റെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുള്ളൂ. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി നമ്മുടെ പരിപ്പ് കറിയുടെ റെഡിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അയക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.